കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ജെബി മേത്തറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം അതിരൂക്ഷമാകുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതി നടൻ ദിലീപിനൊപ്പമുള്ള സെൽഫി ഉയർത്തിക്കാട്ടിയാണ് ജെബിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം വിമർശനം ഉയർത്തുന്നത്. 2021 ദിലീപിനൊപ്പം എടുത്ത സെൽഫിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. സഹപ്രവർത്തകയെ ക്രൂര ബലാത്സംഗത്തിനിരയാക്കാൻ കൊട്ടേഷൻ കൊടുത്ത നടനെ ആഘോഷിക്കുന്ന വനിതയാണോ കോൺഗ്രസിന്റെ MP സ്ഥാനാർത്ഥി എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം. 2021 നവംബറിൽ നടന്ന ആലുവ നഗരസഭയുടെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ദിലീപ് എത്തിയപ്പോൾ എടുത്ത സെൽഫിയാണ് ഇപ്പോഴത്തെ വിമർശനത്തിന് കാരണമാകുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതിനു ശേഷം ദിലീപ് ഒരുപാട് നാളുകൾക്ക് ശേഷം പങ്കെടുത്ത പൊതുപരിപാടികളിലൊന്നായിരുന്നു അത്. താൻ നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള യുദ്ധത്തിലാണ്, എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കൊപ്പം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് അന്നത്തെ ചടങ്ങിൽ ദിലീപ് പറഞ്ഞിരുന്നു. എന്നാൽ ദിലീപിനെ പോലുള്ളവരെ വേദിയിലേക്ക് വിളിച്ചു വരുത്തിയ വനിതാ നേതാവിനെ സ്ത്രീകളടക്കമുള്ള കോൺഗ്രസിനെ പ്രവർത്തകർ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. മുൻ KPCC പ്രസിഡന്റ് ടി ബാവയുടെ കൊച്ചുമകളും കോൺഗ്രസ് നേതാവ് KMI മേത്തറുടെ മകളുമാണ് ജെബി മേത്തർ. ആലുവ നഗരസഭയുടെ മുൻ വൈസ് ചെയർപേഴ്സണായി ജെബി മേത്തർ പ്രവർത്തിച്ചിട്ടുണ്ട്. ആലുവ നഗരസഭാ കൗൺസിലറായി 2010 മുതൽ പ്രവർത്തിക്കുന്നുമുണ്ട്. 42 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിതാ നേതാവ് രാജ്യസഭയിലേക്ക് എത്തുന്നത്. പാർട്ടി ദേശീയ അധ്യക്ഷ സോണിയാഗാന്ധി ജെബി മേത്തറുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചിട്ടുണ്ട്. KPCC സമർപ്പിച്ച അന്തിമ പട്ടികയിൽ നിന്നാണ് ഹൈക്കമാൻഡ് തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയാണ് ജെബി മേത്തർ. രാജ്യസഭാ സ്ഥാനാർത്ഥിയാകാൻ കഴിഞ്ഞത് വലിയ അംഗീകാരമാണെന്ന് ജെബി മേത്തർ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. പരിഗണിക്കപ്പെട്ടവരിൽ ആരും തലയപ്പെട്ടവരല്ലെന്നും ജെബി പറഞ്ഞിരുന്നു. അതേസമയം N. ലിജുവിനെ സ്ഥാനാർത്ഥിയാക്കാൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ ശ്രമിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. എന്നാൽ അവസാന നിമിഷം നറുക്ക് ജെബി മേത്തറിന് വീഴുകയായിരുന്നു. അതേസമയം ജെബി മേത്തറിന്റെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഗ്രൂപ്പ് വഴിഞ്ഞ് കാരണമായേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പാർട്ടിയെ കൈവിട്ടു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വനിത എന്ന പരിഗണന ജെബി മേത്തറിന് ഇത്തവണ നൽകിയത്.